ഇത് 90.8 ദിൽസെ എഫ്എം. ഇതിൽ ഞാൻ ഡയോൺ, അൻസിബ ഹസൻ. അതെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദുബായിൽ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ടല്ലേ. ഇവിടെ ഒരുപാട് വർഷമായിട്ട് താമസിക്കുന്ന ആൾക്കാർ പോലും ഒരുപാട് സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇല്ല, ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ പഴയ റേഡിയോയിൽ ഞാൻ ഒരാളുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു. പുള്ളി 22 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ്, ദുബായ് തന്നെയാണ്. പക്ഷെ ബുർജ് ഖലീഫ കണ്ടിട്ടില്ല. ശരിക്കും സത്യമായിട്ട് ഞാൻ ഭാസ്കരേട്ടൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. എന്റെ ഭാസ്കരേട്ട അല്ല, അങ്ങനെയാണ് പുള്ളി. ഇപ്പൊ കാരണം പുള്ളി അജ്മാൻ ഏരിയയിലാണ് താമസിക്കുന്നത്. ഇതുവരെ ഷെയ്സ ബുർജ് ഖലീഫ പുള്ളി കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ കാണിച്ചു ബുർജ് ഖലീഫയുടെ മുകളിൽ കൊണ്ടുപോയി. അതൊരു അയ്യോ, പുള്ളിയുടെ ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്നു, ഭാസ്കരേട്ടന്റെ ഫാമിലിനെ കൊണ്ടുവന്നു. അത് ഒരു പ്രത്യേക അനുഭവം, ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ആ എന്തുകൊണ്ടായിരിക്കും പുള്ളി അത് കാണാതിരുന്നത് ഇത്രയും വർഷമായിട്ട്? പുള്ളിക്കാരന് നാട്ടിൽ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്, ജോലിയുണ്ട്. പുള്ളി അതിന് ശ്രമിച്ചിട്ടില്ല, അതിലേക്കുള്ള ചിന്തകളൊന്നും പോയിട്ടില്ല അല്ലേ. ശരിക്കും പറഞ്ഞ മനുഷ്യന്മാരെങ്ങനെയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടെങ്കിൽ, നമ്മുടെ തൊട്ടടുത്ത് വലിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കണ്ണു പോവില്ല, മനസ്സും പോവില്ല. പിന്നെ ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു തീർക്കാൻ പറ്റില്ല. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ കാഴ്ചകളും എന്തൊക്കെ സംഭവങ്ങളും. അത് പറഞ്ഞപ്പോഴാ പുതിയൊരു സംഭവം ഞാൻ കണ്ടു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ LED ലൈറ്റ്സ് വെച്ചിട്ടുള്ള ഒട്ടകത്തിനെ നിർമ്മിച്ചിട്ട് ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് ദുബായ്. ഓ, ഈ ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസം ഓരോ ഗിന്നസ് റെക്കോർഡിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഒട്ടകം അല്ലേ? ഇത് ഒട്ടകം. അപ്പം ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ദുബായ് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾക്ക് ദുബായ്ക്ക് ഗിന്നസ് റെക്കോർഡ് ഉണ്ട്. നമ്മൾ തന്നെ ഗിന്നസ് റെക്കോർഡാണ് ഏറ്റവും വലിയൊരു റെക്കോർഡായിട്ടും നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. നമ്മുടെ ദിൽസെ FM-ൽ 90.8 ദിൽസെ FM-ൽ 3 ഗിന്നസ് റെക്കോർഡ് ഉണ്ട്. രണ്ടുപേരുടെ എനിക്കറിയാം. ഒന്ന് നമ്മുടെ MD മിഥിലാജ്. അതെ അതെ, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് പങ്കെടുത്ത ടെലിവിഷൻ റിയാലിറ്റി ഷോ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. വേറൊന്നുമല്ല, ഫ്ലവേഴ്സ് ചാനലിൽ ഉണ്ടായിരുന്ന കോമഡി ഉത്സവത്തിനാണ്. അപ്പൊ കോമഡി ഉത്സവത്തിനും ഗിന്നസ് റെക്കോർഡ് കിട്ടി. ഇതിന്റെ സംവിധായകൻ എന്നുള്ള നിലയിൽ മിഥിലാജിനും കിട്ടിയിട്ടുണ്ട്. അപ്പം മിഥിലാജ് സാറിനും ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ മറ്റൊരു MD ആയിട്ടുള്ള അനിലായിരൂർ സാറുണ്ട്. അനിലായിരൂർ സാറിനും ഈ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഓ, ഇവിടെ പിന്നെ ഞാൻ നമ്മുടെ കുഞ്ഞുമോൻ കുഞ്ഞുമോന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അടുത്ത കാലത്ത് അറിഞ്ഞല്ലോ. അവര് കളരി ബേസ് ചെയ്തിട്ടാണ്, അത് ദുബായിൽ വെച്ചിട്ട് തന്നെയാണ് അവൻ ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ആൾക്കും കിട്ടി. നമ്മുടെ അതുപോലെ അനിലായിരൂർ സാറിന് കിട്ടിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയതിന്. കൊച്ചിയിൽ വെച്ച് ടൈമിലാ പറഞ്ഞത്, അടുത്ത മാസം ക്രിസ്മസ്. ശരിയാണല്ലോ, ആലോചിച്ചില്ല കേട്ടോ. ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫീലാ. സാന്റാക്ലോസ് വരുന്നു, നമുക്ക് ഗിഫ്റ്റ് തരുന്നു, ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുമല്ലോ. അപ്പൊ നമ്മളിവിടെ സാധാരണ ഞങ്ങൾ നാട്ടിൽ ചെയ്യുമ്പോ ഉണ്ടല്ലോ, ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂല ആരാണ് ഫ്രണ്ട് എന്ന്, എന്നിട്ടാണ് ഗിഫ്റ്റ് കൈമാറുക. ഇനി നമുക്ക് കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങൾ പറഞ്ഞാലോ? ഉറപ്പായിട്ടും പറയാം, ഒരു നല്ലൊരു പാട്ടിന് ശേഷം. ഉറപ്പായിട്ടും. ദിസ് ഇസ് 90.8 ദിൽസെ FM.